ഹായ്, വെൽക്കം ടു കോമഡിറ്റി ക്രാക്കർ. ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഇന്നൊരു വീട്ടിലാണ്. ആരുടെ വീട്ടിലാണെന്നല്ലേ, നമ്മുടെ സുമി ടീച്ചറിൻ്റെ വീട്ടിൽ. എറണാകുളം ജില്ലയിലെ 92-ാമത്തെ റാങ്ക് ഹോൾഡറായിരുന്നു സുമി ടീച്ചർ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പം നമുക്ക് ടീച്ചറെ ഒന്ന് കണ്ടാലോ, കാണാം, വിശേഷങ്ങൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ടീച്ചറെ സ്വാഗതം, വെൽക്കം ടു കോമ്പറ്റിറ്റി ക്രാക്കർ. ടീച്ചറെ, ടീച്ചറായി അല്ലേ? ആയി. നമ്മള് മീറ്റപ്പിന് കണ്ടിരുന്നു, അത് കഴിഞ്ഞ ശേഷം ഇന്ന് വീണ്ടും കണ്ടിരുന്നു. എങ്ങനെയുണ്ട്? വളരെ സന്തോഷവും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തോട് ഒരുപാട് നന്ദി. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ. ടീച്ചർ ആയിരുന്നു, കുറേ വർഷം ടീച്ചറായിരുന്നു അല്ലേ. സ്കൂള് നേരത്തെ ഉണ്ടായിരുന്നത് ഗവൺമെന്റ് സ്കൂളിലല്ല, പ്രൈവറ്റ് സ്കൂളില്. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം, എന്തായിരുന്നു സുമി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഞാൻ 2006 ടി ടി സി പാസ്സായത്. പിന്നെ പല പല സ്കൂളുകളിലായിട്ട് സി ബി എസ് ഇ സ്കൂളുകളിലായിട്ട് വർക്ക് ചെയ്തു. എത്ര വർഷം? 18-ാമത്തെ വർഷമാണ്. 18 സി ബി എസ് ഇ സ്കൂളിൽ തന്നെയായിട്ട് യാത്രയായിരുന്നു. ഇടയ്ക്ക് ഡെയിലി വേജ് ആയിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാള്. പക്ഷെ 18 ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂസ് സ്കൂളിൽ തന്നെ പോയി. അതെ, ഒരു വർഷം ഗ്യാപ്പ് വന്നു. കുടുംബം? കുടുംബം എൻ്റെ സ്വന്തം എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, ചേച്ചി, അനിയത്തിയും, ഞാനും. ഓക്കെ. പിന്നെ ഇവിടെ ഹസ്ബൻഡും 3 മൂന്ന് കുഞ്ഞുങ്ങളും അല്ലേ. ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്? ഹസ്ബൻഡ് പോളണ്ടിലാണ്, അവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ മക്കള്? മക്കള് മൂത്തത് 2 പെൺകുട്ടികള്. ഇപ്പൊ 12 ശേഷം ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരിക്കുന്നു. ഏറ്റവും വലിയൊരു സന്തോഷം. ഈ വർഷം അടുപ്പിച്ചടുപ്പിച്ച് 2 ലോട്ടറികളാണ്. അതെ. ഒന്ന് 12 ശേഷം ഏറ്റവും ഇളയ കുഞ്ഞുണ്ടായി, പിന്നെ ഇപ്പൊ ജോലിയുമായി അല്ലേ. അപ്പം ഇതാണ് സുമി ടീച്ചർ. കഴിഞ്ഞ കുറേയധികം വർഷമായിട്ട് 18 സി ബി എസ് ഇ സ്കൂളിൽ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം സർക്കാർ സർവീസിലേക്ക്. ടീച്ചർ, ഈ 18 തോന്നാത്തൊരു തോന്നൽ എന്താ ഈ ലാസ്റ്റ് എക്സാമിന് തോന്നിയത്? 18 തോന്നാത്ത തോന്നലിന് കാരണം കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയാണ്. സർക്കാർ സർവീസിൽ കയറണം എന്നൊരു ആഗ്രഹം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. പക്ഷേ കോച്ചിങ്ങിന് പോകുന്ന ഒരു കാര്യത്തെ പറ്റിയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒന്ന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ സി ബി എസ് ഇയിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാലോ, ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സും, പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ സ്റ്റേ ബാക്കും കാര്യങ്ങളും, രാവിലെ നേരത്തെ പോകണം. അപ്പോൾ ഒരിക്കലും അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സാറ്റർഡേയ്സ് വർക്കിംഗ് ആണ്. അപ്പോൾ കോച്ചിങ്ങിന് പോകണമെന്ന് ഒരിടക്കാലത്ത് തുടങ്ങിയൊരു ആഗ്രഹമാണ് എങ്കിൽ പോലും പിന്നെ പറ്റിയിട്ടില്ല. പിന്നെ കേട്ടറ്റിന് വേണ്ടി യൂട്യൂബുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ വേറെ കോച്ചിങ് സെൻറ്ററിലൊന്നും പോയിട്ടില്ല. അങ്ങനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ സി സിയുടെ പേര് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അപ്പോഴും കോച്ചിങ്ങിന് പോകാനല്ല, പല പല വീഡിയോസ് കണ്ട് പഠിച്ചാണ് കേട്ടറ്റ് പാസ്സായത്. 2 ഒരു മാർക്കിന് പോയി. സമയത്ത് തന്നെ ഓരോ മാർക്കിന് പോയി. പിന്നെ ഒരു നിരാശയാണ്, ഒരു മാർക്ക് ജനറലുകാർക്ക് ഒരു 90 വേണമല്ലോ. അപ്പൊ പിന്നെ നമ്മളൊന്നും പഠിച്ചാൽ കിട്ടത്തില്ല എന്നൊരു ഇതായിരുന്നു. പിന്നെ കുറച്ചാള് ചെയ്തില്ല. പിന്നെ ഈ LPUP വരുന്ന പറഞ്ഞപ്പോ ഇനി അത് കാരണം ഒരു ചാൻസും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോ പഠിക്കാന്ന് ഓർത്ത് അങ്ങനെ യൂട്യൂബുകളെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നൊരു പേരും ഞാൻ കണ്ടു. അപ്പോഴും അതിലേക്കൊന്നും പോയില്ലായിരുന്നു. കേട്ടിട്ട് ഞാൻ പല യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കി പഠിച്ച് പാസ്സായി. അത് കഴിഞ്ഞ് എനിക്ക് കോച്ചിങ്ങിന് പോകണമെന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങി. പക്ഷേ അപ്പം ഞാൻ ആലുവയിലൊക്കെ അന്വേഷിച്ചു. അപ്പോഴും എൻ്റെ മൈൻഡിൽ ഇതുണ്ട്, പക്ഷേ അപ്പം ആലുവയിലൊന്നും കോച്ചിങ് ഇല്ലല്ലോ നിങ്ങൾ. അപ്പോൾ പിന്നെ പറ്റില്ല എന്നുള്ള, വേറെ എങ്ങും പോകാൻ എനിക്കൊരു താല്പര്യം വന്നില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു കാക്കനാട് സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. അതോടുകൂടി മൊത്തം പ്ലാനും പോയി. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആയി വീണ്ടും ആ ഒരു ഇതൊക്കെ. പക്ഷെ അവിടെയും ടീച്ചർ ഇപ്പോൾ ജോയിൻ ചെയ്തു, ക്ലാസ്സിന് ജോയിൻ ചെയ്തു, പഠിച്ചു. പക്ഷേ ഈ 18 മിസ് ഒരു സെറ്റായ ഒരു ജോലിയാണ് അല്ലേ.
രണ്ടോ മൂന്നോ സ്കൂളുകളല്ലേ മാറിയിട്ടുള്ളൂ. അതെ അതെ. അപ്പോഴും ആ സ്കൂളുകളുമായി സെറ്റായ ഒരാള് പിന്നീട് മിക്കവരും അങ്ങനെ വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ട് വീണ്ടും ഗവൺമെന്റ് ജോലിയിലേക്ക് വരുന്നു നോക്കുന്നു എന്നുള്ളത്. അത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അനിയത്തും ടി ടി സി ആണ് പഠിച്ചത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരും എയ്ഡഡിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ കയറിയായിരുന്നു. എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് എല്ലാവരും. ഞങ്ങളൊരു മൂന്നാല് പേര് മാത്രമേ കയറാത്തുള്ളൂ. അപ്പം നമ്മൾ അവരെ എപ്പോഴും നമുക്കതൊരു ആയിരുന്നു. അപ്പോഴാണ് അല്ല, അന്ന് മുതൽ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ തന്നെയാണ് സ്കൂളിലൊക്കെ. അപ്പോൾ ടി ടി സി പാസ്സായി കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മൾ പഠിച്ച സ്കൂളിൽ വർക്ക് ചെയ്യാൻ കിട്ടുക എന്നുള്ളൊരു ഒരു ഭാഗ്യമായിട്ട് കരുതുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മളിങ്ങനെ ചിന്തിക്കും, ഞങ്ങൾ പഠിച്ച സ്കൂളിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഫാദർ അവിടെ പോയി ചോദിച്ചു. എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്കൂളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മളവിടെ പഠിച്ച് വളർന്ന് നമ്മളറിയും എല്ലാം ആയിട്ടുള്ളൊരു സ്കൂളായിരുന്നു. അപ്പോൾ എന്നിട്ടും കിട്ടിയില്ല, നിരസിച്ചു. അങ്ങനെ ആ ഒരു വിഷമം, അന്ന് മുതലൊരു മനസ്സിലൊരു വിഷമമുണ്ട്. അത് കൂടാതെ ഒരു ശക്തമായൊരു റീസൺ എന്ന് പറയുന്നത്, ഹസ്ബൻഡിൻ്റെ അമ്മ ആ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിട്ട് ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മച്ചിയും ഒരുപാട് പ്രാവശ്യം പോയി ചോദിച്ചു, എന്തുകൊണ്ടോ എനിക്കറിയില്ല കിട്ടിയില്ല. അപ്പം അന്ന് ഒരിക്കൽ പല പ്രാവശ്യം അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം അവിടുത്തെ അച്ഛമ്മ ഒരു സെൻറ്റൻസ് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു, നിങ്ങൾക്ക് പി എസ് സിക്ക് പോകാമല്ലോ. അതായത് ഇവിടെ തന്നെ അവരുദ്ദേശിച്ചതായിരിക്കാം. അപ്പോൾ അതൊരു വാശിയായി, അതൊരു സ്പാർക്കായിട്ട്, അതൊരു വാശിയായി. അവസാനം ഞാൻ അമ്മച്ചീനോട് പറഞ്ഞു, അമ്മച്ചി ഇനി അവിടെ പോയി ചോദിക്കണ്ട, ഞാൻ പി എസ് സി പാസ്സായി എക്സാം എഴുതിക്കോളാന്ന് പറഞ്ഞു. പല പ്രാവശ്യം അമ്മച്ചി കോവിഡ് ടൈമിൽ പോലും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വാശിയായി. അതെ. അപ്പം എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിക്കുമെന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. ഏഴ് കിലോമീറ്ററോ എട്ട് കിലോമീറ്ററോ അടുത്തോ, 7 കിലോമീറ്റർ അല്ലേ സ്കൂളും ടീച്ചറിൻ്റെ ഇപ്പം കിട്ടിയേക്കുന്ന അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്ന നമ്മുടെ സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് 8 കിലോമീറ്ററിനുള്ളിൽ വരുന്നതാണ്. വീട്ടിൽ നിന്ന് വളരെ വേഗത്തിൽ തന്നെ പോയി വരുന്നതാണ്. അപ്പം ഇത് കണ്ടോ, 18 വർഷത്തിന് ശേഷം ആ ഒരു ഫയർ മനസ്സിലുണ്ടായത് കൊണ്ടായിരിക്കാം. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി അല്ലേ, ഏതെങ്കിലും ഒരു വഴി നമുക്ക് ദൈവം എന്തായാലും മുന്നിലുണ്ടാവും. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എനിക്ക് ഞാനെന്താ ചോദിക്കാം, കാരണം മിക്കപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ സി ബി എസ് ഇ സ്കൂളിലാണ്, അവിടെ ഞങ്ങൾ സെറ്റാണ്, ഞങ്ങൾക്ക് പഠിക്കാൻ എല്ലാം ശരിയല്ല. എല്ലാ പ്രൈവറ്റ് ജോലിക്ക് പോലെ തന്നെ അവിടെയും സ്ട്രെസ്സുകളും ഒക്കെ ഉണ്ടാകും അല്ലേ. പക്ഷേ ഇപ്പൊ പുതിയ ഒരു സ്കൂളിലേക്ക് വന്നു, ഒരു സർക്കാർ സംവിധാനത്തിലേക്ക് വന്നു, 3 ദിവസം ആവുന്നതേ ഉള്ളൂ. അത് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത സ്കൂൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത്, സാധാരണ സി ബി എസ് ഇ സ്കൂളുകൾ പോലെയല്ല, വളരെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. 7 വർഷം ഞാൻ അവിടെ ആയിരുന്നു. ഏത് സ്കൂളാണത്? റോഗേഷനിസ്റ്റ് അക്കാദമി ദേശം. സി ബി എസ് ഇ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം, സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് എന്ത് അഭിപ്രായം പറയാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചർ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു സ്കൂൾ മിസ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം ആകും ടീച്ചർ, അത് എനിക്കൊന്ന് യൂസ്ഡ് ആവാൻ, യൂസ്ഡ് ആകാനായിട്ട് വരാനായിട്ട്. അപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതെ അതെ അതെ. ഈ ഒരു സ്കൂളായാലും കൂടുതലും കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയും ഈ ഇത്രയും വീണ്ടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ഒരുപാട് വർഷമായി ടി ടി സി കഴിഞ്ഞിട്ട്, ടി ടി സി കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് എന്താ ഇപ്പം ഈ പഠിച്ചപ്പം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് ബുദ്ധിമുട്ടുള്ളതെന്നുള്ളത് മാത്സ് ആയിരുന്നു. പിന്നെ പഠിക്കാനായിരുന്നില്ല ബുദ്ധിമുട്ട്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാരാബ്ദങ്ങളില്ല, കുറച്ചുകൂടി ഫ്രഷാണ്, മെമ്മറി കൂടുതലായിരിക്കും, ഇത്രയും കുടുംബത്തിൻ്റെതായ അത്രയും അധികം ടെൻഷനുകളൊന്നുമില്ല. അപ്പം ഏജ് ആകുംതോറും നമുക്ക് കുട്ടികൾ വലുതാകുമ്പോൾ പിന്നെ പുതിയ പുതിയ ടെൻഷനുകളാണല്ലോ, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പഠിക്കാൻ സബ്ജക്ട് വൈസ് അങ്ങനെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല, വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പഠിച്ച് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, ഉണ്ടായിരുന്നില്ല. അപ്പം അത് വലിയൊരു കാരണം എൻ്റെ ഓരോരുത്തരും ഓരോരുത്തരും സക്സസ് സ്റ്റോറി പറയുമ്പോഴാണ് നമ്മളിതൊക്കെ അറിയുന്നത്. ഇത്രയും വർഷത്തിന് ശേഷം പഠിച്ചപ്പോഴും ടീച്ചറിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇല്ല, കണക്കൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചെന്നില്ലേ? ഓവാ പഠിപ്പിച്ചു തന്നു, അപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വിഷ്ണു സാറാന്ന് തോന്നുന്നു കണക്കെടുത്ത്. അതെ 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 അതെ. അപ്പൊ കണക്ക് വലിയ പ്രശ്നമില്ലാതെ പിന്നീട് പോയി, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയായിരുന്നു കണക്കിന്? കുഴപ്പമില്ല, അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ ഒരു ടീച്ചർ ഈ പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പ്
അതായത് മക്കള് ഉണ്ട്, ഹസ്ബൻഡ് പോളണ്ടിലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സിംഗിൾ റോൾ അല്ല ഇവിടെ ഈ വീട്ടിൽ തന്നെ ഉള്ളു. അതെ, തന്നെ ഞാനും മക്കളും. ഞാനും മക്കളും ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരും പോകും, അങ്ങനെ അങ്ങനെയാണ്. അപ്പൊ ഇത് ഈ സിംഗിൾ റോൾ, അമ്മ എന്നുള്ള ജോലിയുണ്ട്, അധ്യാപിക എന്നുള്ള ജോലിയുണ്ട്, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്തു? അതിനെനിക്ക് ഏറ്റവും ഹെൽപ്പായത് കോവിഡാണ്. കോവിഡ് കുറെ പേർക്ക് ഒരുപാട് ദുരിതങ്ങൾ വന്നപ്പോൾ ഈ ഒരു കാര്യത്തിന് എനിക്ക് ഒരുപാട്, കാരണം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു, വേറെ പുറത്ത് പോകുന്നില്ല. ഇപ്പോൾ ഈവൻ ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ എനിക്ക് ഇത്രയും പറ്റുമെന്ന് അറിയാം, നമ്മൾ വേറെ കുറേ വ്യഗ്രതകളിലായി പോകും. പിന്നെ കുട്ടികൾ, ഹസ്ബൻഡ് അവിടെ നിന്നാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നതൊക്കെ അവരാണ്. ഈ എട്ടിലും ഒമ്പതിലും ഒക്കെ ഇപ്പോൾ ആയിട്ടുള്ള ഓക്കെ, ഒരു വയസ്സിന് വ്യത്യാസമുള്ള രണ്ടുപേര്. അപ്പൊ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവരൊന്ന് മുതിർന്നപ്പോഴും അവരുടെ കൂടെ തന്നെ അമ്മയ്ക്കും പഠിക്കാൻ പറ്റി. അതെ അതെ അതെ, അവര് ഒരുപാട് എനിക്ക് ചില സമയങ്ങളിലൊക്കെ രാവിലെയാണ്, അപ്പൊ അന്ന് ഓൺലൈൻ ക്ലാസ് ഉള്ള ടൈമാണ്, അപ്പോ സ്കൂളില് 9:00 ആകുമ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങും, പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ വെളുപ്പിന് എഴുന്നേറ്റ് പഠിച്ചു തുടങ്ങും. ചിലപ്പോൾ അവസാനം എക്സാമിൻ്റെ ടൈമായപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ട്, അതായത് നമ്മൾ ഒരു ദിവസം പഠിച്ച് തീരണം എന്നുള്ളത് തീരാതെ ആകുമ്പോൾ ടെൻഷനാണ്. അപ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല, അപ്പോൾ അവരൊക്കെ കുറേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുമായിരുന്നു അല്ലേ. ഇനി ഇപ്പം ഈ ടീച്ചർ വിചാരിക്കുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എടുത്തതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഈ ഒരു ഒരു പൊസിഷനിലേക്ക്, എനിക്ക് ആഗ്രഹിച്ച ഒരു എക്സാമിലേക്ക്, അങ്ങനെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു 3 പോയിന്റ് പറയുകയാണെങ്കിൽ എന്ത് പറയും ടീച്ചർ? പറയും, ഏറ്റവും ആദ്യം പറയേണ്ട പോയിന്റ് നമ്മുടെ ആഗ്രഹമാണ്. ആഗ്രഹം ശക്തമാണെങ്കിൽ നമ്മൾ എന്ത് പ്രതിസന്ധികളെയും അതിജീവിക്കും. അതിനുവേണ്ടിയുള്ള, ഞാനിപ്പോൾ എൻ്റെ അനീത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളോട് പറയുന്നത് കുറച്ച് നാൾ ആരുടെങ്കിലൊക്കെ വഴക്ക് കേട്ടാലും പിണക്കങ്ങൾ പോലും മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി കുറച്ച് നാൾ ബുദ്ധിമുട്ടിയാൽ മതി, നമ്മുടെ ആ ഒരു എയിമിന് വേണ്ടി പരിശ്രമിക്കുക, അതാണ് മെയിൻ ആയിട്ടുള്ളത്. രണ്ടാമത് പറയുകയാണെങ്കിൽ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിർത്തരുത്, കണ്ടിന്യൂഷൻ വേണം. വേണം. അത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം പഠിക്കാൻ പറ്റിയില്ല, അതോടുകൂടി ചിലപ്പോൾ ചിലവരുടെ ആ ഒരു ഇത് വിട്ടുപോകും. പിന്നെ അങ്ങ് ചിലവർ ഡയറ്റൊക്കെ എടുക്കുന്നത് കണ്ടിട്ടില്ലേ, വളരെ ഇതൊക്കെ തുടങ്ങി ഒരു ദിവസം നിന്ന് പോയാൽ പോകുന്ന പോലെ, പക്ഷെ അത് നിന്ന് പോകരുത്. പിന്നെ നമുക്ക് എപ്പോഴും പഠിക്കാനൊരു ഗൈഡൻസ് വേണം. അതാണ് എനിക്കിപ്പോൾ സി സിയിൽ പെട്ടെന്നാണ് ഞാൻ ആദ്യമേ തൊട്ടുള്ള കോഴ്സിനല്ല ചേർന്നത്, ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സുകൾ. അപ്പം ആദ്യം മുതലേ ഇതുപോലെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും പിന്നെ ക്ലാഷ് ആവും, ഓൺലൈൻ ക്ലാസ് ക്ലാഷ് ആവും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓൺലൈനിലും ചേർന്നില്ല സി സിയുടെ. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ, അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ സി സിയിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോണം പഠിക്കായിരിക്കും കോച്ചിങ് പഠി, അപ്പോൾ അതൊരു വിഷമമായിട്ട് ഉള്ളിൽ കിടന്നു. പിന്നെ അവസാനം ആയപ്പോഴേക്കും എനിക്കത് അങ്ങോട്ട് കൂടിക്കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്രാഷ് കോഴ്സിൽ ചേർന്നത്. ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചേരാൻ ഒരുപാട് വൈകി പോയി, ചിലപ്പോൾ കുറച്ചും കൂടി മുമ്പേ റാങ്ക് വന്നേനേന്ന്. അപ്പം ടീച്ചർ പറയുന്ന 3 പോയിന്റ്സും ഭയങ്കരമാണ് കേട്ടോ. ഒന്ന്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ, ആഗ്രഹം തീവ്രമായിരിക്കണം. 3 പോയിന്റ് ടീച്ചർ പറഞ്ഞു, ഒരു ഗൈഡൻസ് വേണം, അത് എങ്ങനെയും ആകാം. ഇന്നിപ്പോൾ ടീച്ചർ എടുത്തത് ഞങ്ങളോടൊപ്പം ഒരു യാത്രയായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്തും ആ 3 ഇതൊക്കെ എന്ന് പറയാൻ റാങ്ക് ഹോൾഡേഴ്സ് അവരവരുടെ സ്ട്രാറ്റജീസ് പറയുന്നതാണ്. ഇനിയും ഒരു, അതായത് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഈ ഇതുപോലെ തന്നെ തന്നെ താമസിക്കുന്നു, എല്ലായിടത്തുനിന്നും ഒരു പ്രഷറൊക്കെ ഇല്ലേ, നീ ഈ സർക്കാർ സർവീസിലേക്ക് എത്തണം എന്നുള്ളൊരു പ്രഷറൊക്കെ നേരത്തെ തൊട്ട് എല്ലാവരുടെയും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഫാമിലിയും സൊസൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നോ? ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നു, സൊസൈറ്റിന്ന് എനിക്കറിയില്ല എത്രത്തോളം. വീട്ടിലെ റിലേറ്റീവ്സും വീട്ടിലുള്ളവരും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താണ്, അമ്മച്ചി, ഹസ്ബൻഡിൻ്റെ അമ്മച്ചി ഞാൻ ആദ്യം 2010 റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എക്സാം എഴുതുന്ന സമയമായപ്പോഴേക്കും എനിക്ക് ഡെലിവറി ടൈമായി, ആദ്യത്തെ ആളെ എക്സാം എഴുതിയത് ഡെലിവറി കഴിഞ്ഞ 7 ദിവസമാണ്. അപ്പം ഞാൻ ആ ഡേറ്റ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, എനിക്ക് പറ്റത്തില്ല കുഞ്ഞിനിട്ടിട്ട് പോകാന്ന്. എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വരുമായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, അപ്പച്ചനും കൂടി എന്നും എക്സാം കളയരുത്, എഴുതണം എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അപ്പച്ചനും അമ്മച്ചിയാണെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്റെ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. ഇനിയും ഇപ്പം ഇനി എക്സാംസ് ഒരുപാട് എഴുതാൻ, അതായത് ഇപ്പൊ PG ഇല്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇനിയും ഏതെങ്കിലും ഒക്കെ എക്സാം ഫോക്കസ് ചെയ്യുന്നുണ്ടോ പുതുതായിട്ട്? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല, എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യും.
ഇപ്പൊ ടീച്ചറിന്റെ ഏജ് ഏജിന്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നോ ഇത്? അല്ല അല്ല, ഇത് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ എൽ പി എസ് എക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്തായിരുന്നു. അപ്പൊ എങ്കിലും ഒരു ആ ഒരു 35 ഏജിലൊക്കെ ഉള്ള ഒരു സമയത്താണ് ഈ ഒരു ഒരു എക്സാം കിട്ടിയത്. അതെ അതെ, അതും ഉത്തരവാദിത്വം ഒക്കെ ആയി. രണ്ട് മക്കളുണ്ട്. ഇപ്പൊ ഏറ്റവും ഇളയാള് 5 മാസമായി. എങ്ങനെയുണ്ട്, പുതിയ ആളെയൊക്കെ കിട്ടിയപ്പോ ഇത്രയും വർഷത്തിന്റെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയ ഒരു ഇതാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടാണെങ്കിലും ഒരു എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. വളരെ ഹാപ്പിയാണ് ഇപ്പോ. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എങ്കിൽ പോലും അവരുടെ ആ ഒരു മൊമെന്റ് ഒക്കെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ. നമ്മൾ ചെറുപ്പമാകും. അതെ അതെ, തീർച്ചയായും നമ്മുടെ മനസ്സ് ചെറുപ്പമാകും. അതെ, അവരോടൊപ്പം ചിരിക്കുക, സന്തോഷിക്കുക, ടെൻഷൻ ഫ്രീ ആവും അവരെ നോക്കിയിരിക്കുമ്പോൾ. അതെ അതെ, തീർച്ചയായിട്ടും. ഇനിയും മക്കളുടെ പഠനവും ഒക്കെ ഉണ്ടായിരുന്ന സമയമല്ലേ ആ സമയത്ത്? അപ്പം എപ്പോഴും പ്രയോറിറ്റി കൊടുത്തോണ്ടിരുന്നത് കൊറോണയായിട്ട് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരുന്നു എങ്കിലും അന്നേരവും കുട്ടികളുടെ പഠനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഒരു അമ്മറോള് കാരണം എന്റെ മൂത്ത ആള് തന്നെ പഠിച്ചോളും, രണ്ടാമത്തെ ആൾക്ക് ഞാൻ കൂടെ ഇരിക്കണം. അപ്പൊ പെട്ടെന്ന് അങ്ങ് ഞാൻ എന്റെ പഠിത്തത്തിന്റെ പേരും പറഞ്ഞ് മാറാൻ പറ്റില്ലായിരുന്നു. പ്രത്യേകിച്ചും കോവിഡ് ടൈമിൽ അവർക്ക് ആദ്യത്തെ ഒരു വർഷം റെക്കോർഡഡ് വീഡിയോ ആയിരുന്നു. അപ്പൊ അത് ജസ്റ്റ് നോക്കിയാൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ പഠിത്തത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ണ്ട് എങ്കിലും തീരെ അങ്ങനെ കളഞ്ഞിട്ടില്ല. അതും കൂടെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടി വന്നു. ഇനി എക്സാം എഴുതാൻ പോകുന്നവരോടൊക്കെ നമുക്ക് എന്താ ടീച്ചർ എന്താ പറയാനുള്ളത്? ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ലക്ഷ്യം മാത്രം നോക്കിക്കൊണ്ട് കണ്ണടച്ച് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കുറച്ച് നാളല്ലേ ഉള്ളൂ, വളരെ കുറച്ച് നാളേ ഉള്ളൂ. ഞാൻ ആ അവസാനത്തെ ആ മാസങ്ങളിലാണ് അത്രയും പഠിച്ചു തുടങ്ങിയത്. മറ്റേത് ഒരു ചിട്ടയായിട്ടൊരു പഠനമൊന്നും ആയിരുന്നില്ല, കാരണം നമുക്കൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനൊരു റാങ്ക് ലിസ്റ്റ് വാങ്ങി, പിന്നെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന നോട്ടുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് എവിടെയെങ്കിലും ചേരണം എന്നുള്ളൊരു. ആദ്യത്തെ പഠനത്തിലെ പോരായ്മകൾ എന്തായിരുന്നു? അങ്ങനെ പ്രിപ്പയർ ചെയ്ത് സിസിയോട് ശേഷം വന്നപ്പോ ഒരു പഠനത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. സിസിക്ക് ആ പഠനത്തിന് മുമ്പ് ഒരു മാറ്റം ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു ഉണ്ടായിരുന്നു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുമ്പോ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമ്പോ നമ്മള് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. അതാ മെയിൻ കാര്യം. ഇതാകുമ്പോ അയ്യോ മറ്റുള്ളവരൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, അതൊരു ഗൈഡൻസ് ആയതുകൊണ്ട് നമുക്ക് പേടിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒ എം ആറിൽ എക്സാം എഴുതിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് നമുക്ക് എക്സാം ഹാളിൽ തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു നിസ്സാരമല്ല. പരീക്ഷ മാക്സിമം ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം എക്സാം അത്രയും എഴുതുന്നോ കുട്ടിക്ക്, ഇപ്പം കാരണം പ്രസ്താവന ചോദ്യങ്ങളൊക്കെ കൂടുതലും വരികയാണ്. അപ്പൊ നെഗറ്റീവ് വരുത്താനുള്ള കൂടുതൽ ചാൻസ് ആണ്. അപ്പൊ മാക്സിമം എക്സാം മോഡ്യൂൾ തന്നെയാണ് എനിക്ക് ഇപ്പൊ ഈ ഒരു എക്സാമില് ഈ എൽ പി എസ് ഐ 2024 കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തു, സി സിയിലേക്ക് ഒരുപാട് കുട്ടികൾ എത്തുന്നുണ്ട്. എന്താണ് ആസ് എ കസ്റ്റമർ എന്തായിരുന്നു ടീച്ചറിന് സത്യസന്ധമായുള്ള ഒരു റിവ്യൂ? എന്താണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ? എനിക്ക് ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ ചേർന്നു എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്നോട് ഞാൻ ഈ ലിസ്റ്റിൽ വന്നെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും ഇങ്ങനെ എഴുതാൻ പോകുന്നവരുണ്ട്, അപ്പോൾ കോച്ചിങ്ങിന് പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം പഠിപ്പിക്കുന്നതിനേക്കാളും ആശമിസിന്റെ ഒരു രണ്ട് സെന്റൻസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും മോട്ടിവേഷൻ ആണ്. കാരണം ഏത് പഠിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ആളും അന്ന് എനിക്ക് ആ എക്സാം ഒന്ന് എഴുതി നോക്കണമെന്ന് തോന്നിപ്പോവും സി സിയിൽ ചേർന്ന്. അത്രയും മോട്ടിവേഷനാണ് കിട്ടിയിരുന്നത്. നമുക്ക് എക്സാമൊക്കെ അടുക്കുമ്പോൾ ഉള്ള ആ ഒരു ടെൻഷനൊന്നും എനിക്ക് അത്ര ഒരു ടെൻഷനൊന്നും ഇതായിട്ടില്ല ഇപ്രാവശ്യം. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ചേർന്നില്ല എന്ന് പറയരുത്, അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ എക്സാം ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് എല്ലാവരുടെയും അറിയില്ല. ഓക്കെ, ഇനിയും ടീച്ചറിന് പുതിയ പുതിയ എന്താ നല്ല വീണ്ടും പുതിയ എക്സാംസുകളൊക്കെ എഴുതാൻ പറ്റട്ടെ, ലൈഫിൽ കൂടുതൽ സക്സസ് ആകാൻ സാധിക്കട്ടെ.
ഫാമിലി ആയാലും എല്ലാവരോടും തീർച്ചയായിട്ടും ഇന്നിപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചു. അപ്പം കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ വക ഒരു സ്നേഹ സമ്മാനമുണ്ട്. അതോടൊപ്പം തന്നെ നന്ദിയും രേഖപ്പെടുത്തുന്നു. വളരെ അതേ ടീച്ചർ വളരെ വേഗത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമായിരുന്നു. എത്തപ്പെടാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. വീണ്ടും എനിക്കും വളരെയധികം സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു മൊമെന്റ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഞാൻ എപ്പോഴും റാങ്ക് ലിസ്റ്റിന്റെ ആ ബുക്കിന്റെ ഇത് ഓരോ ഇതും കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് തമാശക്ക് പറയുമായിരുന്നു, ഓ നമ്മുടെയൊക്കെ പടം ഇവിടെ വരുമാവോ ബാക്ക് പേജ്. ഈ പ്രാവശ്യം എല്ലാ ഇപ്രാവശ്യം 96-ാമത്തെ റാങ്കാണ്, 92-ാമത്തെ റാങ്കാണ് ആദ്യത്തെ പേജുകളിൽ തന്നെ അല്ലേ. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.